സൗകര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം തിരിച്ചു വന്ന് ഞാനിത് അന്നത്തെ ഡി ജി പിയെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, എല്ലാവരോടും ഈ കാര്യം പറയുകയും ചെയ്തു. അന്ന് ഞാൻ ആദ്യമായിട്ട് സംശയം പ്രകടിപ്പിച്ചു, ഇതിൽ ഈ അറസ്റ്റിനകത്ത് എന്തൊക്കെയോ അസ്വാഭാവികത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സാർ, എനിക്കൊന്ന് സാർ ഇന്ന് ശരിക്ക് അന്വേഷിക്കാമോ? കാരണം പിന്നീട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇതിനുശേഷം, ആ വ്യക്തിയെ കണ്ടതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ഫോൺ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല, എന്തുകൊണ്ട് ആ എഴുത്ത് പൾസർ സുനി എഴുതി എന്ന് പറയുന്ന എഴുത്ത് വിപിൻലാൽ പുറത്തു വന്ന് പൾസർ സുനി പറഞ്ഞിട്ട് എഴുതിയതല്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞത് അന്വേഷിച്ചില്ല, ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് വന്ന ഒരുപാട് എവിഡൻസിന്റെ കൂട്ടത്തിലുള്ള ഒരു എവിഡൻസ് ആയിട്ട് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ്. അതായത് ഏതോ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന, ദിലീപും വേറൊരാളും നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പൊ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോ അന്ന് സീനിയറായിട്ട് ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ ശരിയാ ശ്രീലേഖ പറഞ്ഞു അത് ഫോട്ടോഷോപ്ഡ് ആണ്, അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് അംഗീകരിച്ചു. അത് ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്ന് അംഗീകരിച്ചത് അതും എനിക്ക് ഞെട്ടലുണ്ടാക്കി. ഞാൻ പറഞ്ഞു ആ ശരി ഫോട്ടോഷോപ്ഡ് ആണോ? ടവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് വീണ്ടും വലിയ വാർത്തയാണല്ലോ പത്രത്തിൽ വന്നത്. ആ ടവർ ലൊക്കേഷൻ ഒരുപാട് പേര് അന്നുണ്ടായിരുന്നതാണ്, കാരണം അന്ന് ഏതോ ഒരു പരിപാടിക്ക് വേണ്ടി കുറെ ആക്ടേഴ്സും അവരുടെ ഡ്രൈവേഴ്സും അവരുടെ അസോസിയേറ്റ്സും സിനിമ ഫീൽഡിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ആ ഹോട്ടൽ, എറണാകുളത്തുള്ള അബാദ് ഹോട്ടൽ ഒരു പരിപാടി നടക്കുമ്പോഴാണ് ടവർ ലൊക്കേഷൻ സെയിം ആണ് എന്ന് പറയുന്നത്. അത് പലരുടെയും ടവർ ലൊക്കേഷൻ ആ സമയം അവിടെ തന്നെയായിരുന്നു, ഒരാളുടെ രണ്ടുപേരുടെ ടവർ ലൊക്കേഷൻ ഒരേ സമയത്തായിരുന്നു എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ആൻ എവിഡൻസ്, അത് പ്രൂഫായി കോടതി കരുതുകയോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് വേറൊരു തെളിവായിട്ട് പറഞ്ഞു. അവർ തമ്മിൽ കണ്ടു എന്ന് പറയുന്നതിന് യാതൊരു എവിഡൻസും ഇല്ല, രേഖയും ഇല്ല. ഈ കേസിനകത്ത് ആറ് പ്രതികള് എത്രയോ നേരത്തെ ഇവർ ശിക്ഷ കിട്ടി പോകേണ്ടതാണ്, അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ ശിക്ഷയില്ലാതെ കുറെ പേര് പുറത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ കഷ്ടമല്ലേ? ഒരാൾ അകത്ത് കിടക്കുന്നത് ഈ കേസല്ല മറ്റു പല കേസുകളും കൊണ്ടാണ്, പക്ഷെ എന്നാലും അവന് അഞ്ചു വർഷം വിചാരണ തടവുകാരൻ ആയിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാളുടെ കിട്ടേണ്ട ശിക്ഷയ്ക്ക് ഇളവ് കിട്ടിയാൽ എന്ത് ചെയ്യും? അതും ശരിയല്ലല്ലോ, തെറ്റല്ലേ? ഒരു കുറ്റകൃത്യം എന്തായാലും നടന്നില്ലേ, ആ നടന്ന കുറ്റകൃത്യത്തിന് ഇവന്മാർക്ക് ശിക്ഷ കിട്ടണ്ടേ? അതിന് പകരം ഇങ്ങനെ ഒരു വേറൊരു വ്യക്തിയും കൂടെ ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞ ഒരാളെ വലിച്ചഴക്കുകയും അതിനകത്ത് അയാളെ ഹരാസ് ചെയ്യാനും കൊടുക്കാനും വേണ്ടിയിട്ട് എവിഡൻസ് ആഫ്റ്റർ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തികച്ചും അപഹാസ്യരാവുകയല്ലേ പോലീസ്? ട്രയൽ നടക്കുന്ന സമയത്ത് ഹോസ്റ്റലായി 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 എന്നുള്ള വാക്കുകൾ കാണുമ്പോൾ എന്തോ സ്വാധീനിച്ച് ഹോസ്റ്റലാക്കിയതാണെന്നുള്ള മട്ടിലാണ് എല്ലാവരും പറയുന്നതും വിശ്വസിക്കുന്നതും. ഒരു കേസ് അന്വേഷണത്തിന്റെ രീതിയിൽ വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ്, സാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ സാക്ഷിയുടെ ഒപ്പിട്ട് വാങ്ങിക്കാറില്ല, അത് അൺസൈൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നോ വിറ്റ്നസ് ക്യാൻ ടേൺ വിറ്റ്നസ് അഗൻസ്റ്റ് ഹിംസെൽഫ് എന്നുള്ള ഒരു എവിഡൻസ് ആക്ടിൽ പറയുന്നത് കൊണ്ട് ഒരിക്കലും ഒരു പോലീസ് അന്വേഷണത്തിന് സാക്ഷികളുടെ ഒപ്പ് സാക്ഷിമൊഴിയിൽ വാങ്ങിക്കാറില്ല. അതിനകത്ത് പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് എഴുതുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തു, മൊഴി വായിച്ച് കേൾപ്പിച്ചു, അത് ശരിയെന്ന് ഇന്നയാൾ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് അടിയിൽ ഒപ്പിടുന്നത്, അല്ലാതെ സാക്ഷിയല്ല. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മൊഴി എങ്ങനെയും എഴുതാം, സാക്ഷി പറയുന്നത് പോലെ എഴുതണം എന്നില്ല. കേസ് വിചാരണയ്ക്ക് കോടതിയിൽ വരുന്ന സമയത്ത് ഈ മൊഴി വായിച്ച് കേൾപ്പിക്കുകയും ഇങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട് അല്ല ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെയല്ല സാർ അത് എഴുതിയത് എന്ന് പറയാറുണ്ട്. ഇത് പറയാതിരിക്കാനായിട്ട് വിറ്റ്നസിനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ചേർന്ന് വിറ്റ്നസിനെ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിരിക്കുന്നത്, കോടതിയിൽ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞ് പറയിക്കും. അങ്ങനെയാണ് അവർ കോടതി ചെന്നിട്ട് പറയുന്നത് ശരിയാണ് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്നത്, അതൊരു എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷെ പലരും അത് പറയാനായിട്ട് ബുദ്ധിമുട്ട് കാണും. പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഞാനന്നില്ല എന്നുള്ള ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ആ സമയത്ത് കണ്ടിരുന്നില്ല എന്ന കാഴ്ച കണ്ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ ഞാൻ എങ്ങനെ സമ്മതിക്കും? ശരി, ഞാൻ എഴുതിയതല്ല, ഞാൻ പറഞ്ഞതല്ല സാറേ, ഞാൻ അത് കണ്ടിരുന്നില്ല എന്ന് കോടതിയിൽ പറയുന്നതിൽ തെറ്റില്ല, കാരണം അതാണ് സത്യം. അപ്പൊ അത് ഹോസ്റ്റലിൽ ആവുകയല്ല, അത് മൊഴിക്ക് വിരുദ്ധമായിട്ട് പറയുന്നത് അയാളുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതാണ്. അതിനെ നമുക്ക് ഹോസ്റ്റലിൽ ഒരു പെർജ്യൂറി എന്നുള്ള കാര്യത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല നിയമപരമായിട്ട്. പോലീസിന്റെ പ്രോസിക്യൂഷൻ സാക്ഷികളായിട്ടുള്ള ഇത്രയും ആളുകള് ഹോസ്റ്റലിലായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലീസ് എഴുതിയ മൊഴികളിൽ ഭൂരിഭാഗവും
തെറ്റായിട്ട് എഴുതി ഉണ്ടാക്കിയ മൊഴികളാണ് എന്നാണ് അത് കാണിക്കുന്നത്. അല്ലാതെ അവന്മാര് മൊഴി മാറ്റി പറഞ്ഞു, തിരുത്തി പറഞ്ഞു, അവരെ സ്വാധീനിച്ചു എന്നുള്ളതല്ല കാണിക്കുന്നത്. അത് നിയമം ശരിക്കും മനസ്സിലാകുന്നവർക്ക് ഇത് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയും വന്നു കഴിഞ്ഞപ്പോ അവസാനം എന്താണ്, ഈ കേസ് 2017 നടന്ന കേസ് ട്രയലിൽ വന്ന് തീരാറായി. 22 ആദ്യമൊക്കെ ആയപ്പോഴേക്കും ഈ കേസ് അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തി. കുറച്ചുപേരെ ശിക്ഷിക്കും, പക്ഷെ ഈ വലിയ ഒരു പ്രതി, ദിലീപ് എന്ന് പറയുന്ന പ്രതിയെ ശിക്ഷിക്കാനായിട്ട് യാതൊരു എവിഡൻസും കിട്ടിയില്ല എന്നിരിക്കെ പെട്ടെന്ന് വേറൊരു കേസ് പൊങ്ങി വരികയാണ്. അതും ഇതുപോലെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി വന്ന ഒരു കാര്യം പറയുന്നു, അത് വലിയ വാർത്തയായിട്ട് പ്രചരിക്കുന്നു. വീണ്ടും ഒരു ഗൂഢാലോചന, വീണ്ടും പഴയ കേസ് അന്വേഷിക്കാൻ സമയം, അത് വേറൊരു കേസ് അതിന്റെ പുറകെ വരുന്നു. അതിന് കുറെ എന്താണ് ഈ ഫിഗ്മെന്റ്സ് ഓഫ് എവിഡൻസ് എന്ന് അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത കുറെ സംഭാഷണങ്ങൾ അത് വലിയ എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നു. അതിന് റെക്കോർഡ് ചെയ്ത ഒരു ലാപ്ടോപ്പ് ഇല്ല, ഫോണില്ല, വീഡിയോ ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ലാതെ കുറെ സംഭാഷണ ശകലങ്ങൾ. അവസാനം എത്ര നാളാണ് ഇത് ആളുകളെ പറ്റിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റിയാണ്, ഒരു അൽഗോരിതം എന്ന് പറയും. ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റിന്റെ ഒരു, നമുക്കൊക്കെ ഒരു പേരുണ്ടല്ലോ, അതുപോലെ ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റിന് കൊടുക്കുന്ന ഒരു പേരാണ്, ഒരു അൽഗോരിതമാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും മാറാം. ഏതെങ്കിലും എവിഡൻസ് കളക്ഷന് വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം പോലീസ് വന്ന് എടുക്കുന്നു എന്ന് വിചാരിച്ചാൽ തന്നെ അത് ചിലപ്പോൾ മാറാം. ആദ്യത്തെ പ്രാവശ്യം നോക്കിയിട്ട് എന്തുകൊണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു എന്നത് തന്നെ വിശദമാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്ന വിഷ്വൽസ് ഇന്നയാൾ കണ്ടു എന്നൊരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ടായിരിക്കാം വീണ്ടും എടുത്തത് എന്ന് തോന്നുന്നത്. അപ്പൊ അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് വീണ്ടും ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അതൊന്ന് എടുത്ത് ഫോണിൽ കുത്തുവോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കുത്തുവോ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഹാഷ് വാല്യൂ മാറാം. കോടതിയിൽ നിന്ന് മാറി എന്ന് പറയുന്നത് എന്ത് ബേസിസിലാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് കെട്ടിച്ചമച്ച ഒരു കേസാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പോലീസിനെ ഞാൻ അത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരുപാട് നല്ല നല്ല കേസുകൾ തെളിയിച്ച വിദഗ്ധരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷെ ഇവർക്ക് ഒരു തെറ്റ് പറ്റിയാൽ, ഞാൻ തെറ്റ് ചെയ്തു, പറ്റിപ്പോയ തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞങ്ങൾക്കൊരു ഒരു അബദ്ധം പറ്റിയതാണ്, അന്നത്തെ ഒരു സ്വാധീനത്തിനും അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസത്തിനും വഴങ്ങി, അന്ന് പത്രങ്ങളുടെ പ്രഷർ അത്രയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങൾ അങ്ങനെ അങ്ങ് ചിന്തിച്ച് പോയിട്ടാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു. പക്ഷെ ഇപ്പോൾ അതിനുള്ള എവിഡൻസ് ഇല്ല, അതുകൊണ്ട് സോറി തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പോലീസിന്റെ മാന്യത സമൂഹത്തിൽ കൂടുക ചെയ്യുന്നത്, അത് കുറയൂ. എന്തുകൊണ്ടാണ് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാവായിട്ടും അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. പിടിച്ച പിടി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്, അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെങ്ങനെയെങ്കിലും ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരാളെ ഉണ്ടാക്കുന്നു, ഇവിടെ നിന്നൊരാളെ ഉണ്ടാക്കുന്നു, അവിടെ നിന്നൊരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ നിന്നൊരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ നിന്നൊരു സംഭവം ഉണ്ടാക്കുന്നു. അങ്ങനെ 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 ചെയ്യുന്നത് തികച്ചും കഷ്ടമാണ്. ഒരു ആള് അനുഭവിക്കാനുള്ളതിന്റെ പരമാവധി അനുഭവിച്ച് കഴിഞ്ഞത് ഇനിയെങ്കിലും നമ്മളെ ജനങ്ങളെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.